നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളെല്ലാം തന്നെ എപ്പോഴും ലോക ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്, അവിടെ എന്താണ് ഇന്ത്യയും ആ രാജ്യവും തമ്മിലെടുക്കുന്ന പല ചർച്ചകളും നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും എന്നുള്ളതെല്ലാം തന്നെ ഇന്ന് മറ്റുള്ള പല വമ്പൻ രാജ്യങ്ങളും ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അതിലേറെ പ്രധാനപ്പെട്ടത് തന്നെ നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളാണ്. ഇപ്പോഴിതാ വീണ്ടും 3 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിലേക്കാണ് മോദിയുടെ യാത്ര. ഉച്ചയ്ക്ക് 1 മണിക്ക് യാത്ര തിരിക്കുന്ന മോദി നൈജീരിയൻ സമയം 9 മണിക്ക് തലസ്ഥാനമായ അബൂജയിലെത്തും. 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നത്. നൈജീരിയയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശനവേളയിൽ നടക്കും. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും. റഷ്യ, യുക്രൈൻ സംഘർഷം എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാകും. ബ്രസീലിൽ നിന്ന് ഗയാനയിലെത്തുന്ന മോദി കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കും. ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം നവംബർ 19 പ്രധാനമന്ത്രി ഗയാനയിലേക്ക് തിരിക്കും. 21 വരെ അവിടെ തങ്ങും. ഗയാനയിൽ നടക്കുന്ന കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. 56 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. സന്ദർശനവേളയിൽ ഗയാന പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഗയാനയിലെ മറ്റു മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തും. അതേസമയം തന്നെ ഇന്ന് രാജ്യത്തെ നടുക്കിയ മറ്റൊരു സംഭവമായിരുന്നു ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മഹാറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തം. 10 നവജാത ശിശുക്കളാണ് അവിടെ നിന്ന് മരിച്ചത്. ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞ സംഭവം ഹൃദയഭേദകമാണെന്നും ചികിത്സയിലുള്ള കുഞ്ഞുങ്ങൾ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഈ വേദന താങ്ങാനുള്ള ശക്തി അവരുടെ കുടുംബത്തിന് നൽകട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അനുശോചനം രേഖപ്പെടുത്തി. നവജാത ശിശുക്കൾ മരിച്ച സംഭവം അങ്ങേയറ്റം ഹൃദയഭേദകമാണെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ ദുരന്തം താങ്ങാനുള്ള കരുത്ത് മരിച്ച കുഞ്ഞുങ്ങളുടെ ഉറ്റവർക്ക് ദൈവം നൽകട്ടെ എന്നും പരിക്കേറ്റ കുഞ്ഞുങ്ങൾ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഝാൻസി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് 10 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്ത ഉണ്ടായിരിക്കുന്നത്. അങ്ങേയറ്റം ദുഃഖകരവും ഹൃദയഭേദവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അതിൽ 16 കുഞ്ഞുങ്ങളുടെ ജീവൻ അതീവ ഗുരുതര നിലയിലാണെന്നും ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ഏതായാലും സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പും പ്രത്യേക അന്വേഷണം നടത്തും. പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും ആശുപത്രി അധികൃതർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. 16 കുഞ്ഞുങ്ങൾ ഗുരുതര പരിക്കുകളോടെയാണ് ചികിത്സയിലുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.